मॉर्निंग नाम डिस्कस टॉपिक फर्स्ट जनरल बॉडी मीटिंग ऑफ ए कोऑपरेटिव सोसाइटी फर्स्ट जनरल बॉडी मीटिंग द रूल 8 ऑफ द केरला कोऑपरेटिव सोसाइटीज रूल 1969 स्पेसिफाई द प्रोविजंस रिगार्डिंग द फर्स्ट जनरल बॉडी मीटिंग हियर द रूल 8 प्रोवाइड्स दैट within 3 months from the date of registration of a society, the chief promoter shall convene the first general body meeting of the all the persons who had signed the application for registration of a society. Now, along with the application for the registration, the list of members are also submitted to the registrar who have signed the application for the registration of a society. Then the chief promoter, before the registration of a society, as per section 6 and rule 3, application for registration is prepared and a promoters committee is constituted and one of among them is selected as the chief promoter. The chief promoter shall be the responsible for the and the promoters committee will be responsible for registration of a society or taking further action in regard to the registration of a cooperative society. Therefore, here the chief promoter shall convene the first general body meeting within 3 months of the registration of a cooperative society. Where the chief promoter fails to convene the meeting, it shall be convened by any person authorized by the registrar. Okay, usually the chief promoter shall convene the first general body meeting. Then what are the matters to be discussed in the first general body meeting? What are the business to be transacted in the first general body meeting? അപ്പോൾ നമുക്കറിയാം ദ ബിസിനസ് ടു ബി ട്രാൻസാക്ട് ഇൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഇസ് നോൺ എസ് ദി അജണ്ട അല്ലേ. നമ്മളതിനെ അജണ്ട എന്ന് പറയാം, അജണ്ട. ഓക്കെ, ദെൻ വാട്ട് ആർ ദി മാറ്റേഴ്സ് ഓർ മാറ്റേഴ്സ് ടു ബി ഡിസ്കസ് ഇൻ ദി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓർ ബിസിനസ് ടു ബി ട്രാൻസാക്ട് ഇൻ ദി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ കേസ് നോക്കാം. അതിലെ ഫസ്റ്റ് കേസ് പറയുന്നത് ഇലക്ഷൻ ഓഫ് ദി പ്രസിഡൻറ്റ് ഫോർ ദി മീറ്റിംഗ്. അല്ലെ, മീറ്റിൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കണം. ഇലക്ഷൻ ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ദി മീറ്റിംഗ്. ഓക്കെ, അതായത് സാധാരണ രീതിയിലൊരു മാനേജിങ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു സൊസൈറ്റിയുടെ മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ, ജനറൽ ബോഡി മീറ്റിംഗ് അല്ല ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അല്ല സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, ദ പ്രസിഡൻറ്റ് ഓഫ് ദി സൊസൈറ്റി ഷാൾ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിയമപ്രകാരം ഒരു മാനേജിങ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ന്യൂ സൊസൈറ്റിയാണ് അല്ലെ പുതിയ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ദി ഫസ്റ്റ്ലി എലക്ട് എ പ്രസിഡൻറ്റ് ഫോർ ദി മീറ്റിംഗ് ആൻഡ് ദെൻ റീഡിങ് ആൻഡ് റെക്കോർഡിങ് ഓഫ് ദി രജിസ്റ്റേർഡ് ബൈ ലോ ഓഫ് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് ബൈ ലോ ഉണ്ട്, എലോങ് വിത്ത് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി അതിൽ രജിസ്റ്റേർഡ് ഓർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ദ രജിസ്റ്റേർഡ് ബൈ ലോ ഷുഡ് ഓൾസോ ബി സെൻഡ് ടു ദി സൊസൈറ്റി ബൈ ദി രജിസ്ട്രാർ. ഹിയർ ദ റീഡിങ് ആൻഡ് റെക്കോർഡിങ് ഓഫ് ദി രജിസ്റ്റേർഡ് ബൈ ലോ ഓഫ് ദി അറസ്റ്റഡ് ബൈ ലോ ഓഫ് ദി സൊസൈറ്റി മീൻസിൽ രേഖപ്പെടുത്തും. ബൈലോ പൂർണ്ണമായിട്ടും ഈ മീറ്റിങ്ങിൽ അവതരിപ്പിക്കും. ഓക്കെ, അവതരിപ്പിച്ച ഡീറ്റെയിൽസ് മീൻസിൽ രേഖപ്പെടുത്തണം. അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ദി ഷെയർസ്. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓൾറെഡി ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ടെമ്പററി റെസിറ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗിൽ എന്ത് ചെയ്യും, മെമ്പേഴ്സിൻ്റെ സൊസൈറ്റിയുടെ ഒഫീഷ്യലായിട്ട് അഡ്മിഷൻ രജിസ്റ്റർ രേഖപ്പെടുത്തി ആ മെമ്പേഴ്സിന് അഡ്മിറ്റ് ചെയ്യും, അതുപോലെ തന്നെ ആ മെമ്പേഴ്സിന് ഷെയർ ദെൻ അലോട്ട് ചെയ്യും. ദെൻ കൺസിഡറിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് സബ്മിറ്റഡ് ബൈ ദി ചീഫ് പ്രൊമോട്ടർ ആൻഡ് ട്രാൻസാക്ഷൻ സെൻറ്റഡ് ഇൻ ബൈ ഹിം. അപ്പോൾ നമുക്കറിയാം ചീഫ് പ്രൊമോട്ടറാണ് ആ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്തിട്ടുള്ള മറ്റ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ദ ചീഫ് പ്രൊമോട്ടർ സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് മീറ്റിങ്ങിൽ അവതരിപ്പിക്കും. ഓക്കെ, പാസിംഗ് ബഡ്ജറ്റ് ഫോർ ദി വർക്കിംഗ് ഓഫ് സൊസൈറ്റി. അപ്പോൾ അവരെ സൊസൈറ്റി ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അപ്പോൾ സൊസൈറ്റി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ദെൻ ആനുവൽ ജനറൽ ബോഡി നെക്സ്റ്റ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നവരെയുള്ള കാലയളവിലേക്ക് വേണ്ടിയുള്ള സൊസൈറ്റി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ദെൻ എനി അതർ മാറ്റർ കൺസേൺഡ് വിത്ത് വർക്കിംഗ് ഓഫ് ദി സൊസൈറ്റി. ദെൻ ദീസ് ആർ ദി മാറ്റേഴ്സ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ദി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി. സാധാരണ കേസിൽ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, വാട്ട് ആർ ദി ബിസിനസ് ടു ബി ട്രാൻസാക്ടഡ് ഇൻ ദി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി. ഓക്കെ, ദെർഫോർ വി ഹാവ് ടു റിമെമ്പർ ദി അജണ്ട ഓഫ് ദി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സൊസൈറ്റി. ഫോർ ഫസ്റ്റ് ഹിയർ ആസ് പെർ റൂൾ 8 ദ ചീഫ് പ്രൊമോട്ടർ ഷാൾ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സൊസൈറ്റി വിത്തിൻ 3 മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഓക്കെ, ദെൻ
ചെറിയ ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് ഇയർ കേസിൽ സെപ്പറേറ്റ് ഇങ്ങനെ ചോദിക്കാറുണ്ട് അതേ കാര്യം തന്നെയാണ് നമ്മളൊന്നുകൂടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദി വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ദി രജിസ്ട്രാർ ഇൻ കണക്ഷൻ വിത്ത് ദി രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ സെക്ഷൻ 7 ആൻഡ് റൂൾ 4 ൽ പറഞ്ഞിട്ടുണ്ട് ആ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി അപ്പോൾ അതിൽ ബിഫോർ രജിസ്റ്ററിംഗ് ദ സൊസൈറ്റി ദ രജിസ്ട്രാർ ഷുഡ് ഇൻഷുർ സർട്ടൻ മാറ്റേഴ്സ് ഓക്കെ അപ്പോൾ സൊസൈറ്റിയുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം അതാണ് മാറ്റേഴ്സ് ടു ബി ഹിയർ അതാണ് ദ ഫങ്ഷൻസ് ഓഫ് ദി രജിസ്ട്രാർ ഇൻ കണക്ഷൻ വിത്ത് ദി രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി എന്ന രീതിയിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇറ്റ് ഈസ് ദ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദി രജിസ്ട്രാർ ടു ക്യാരി ഔട്ട് ദി രജിസ്ട്രേഷൻ പ്രൊസീഡിങ്സ് ദ രജിസ്ട്രാർ ഷുഡ് ടേക്ക് ഡു കെയർ ആൻഡ് കോഷൻ ഇൻ രജിസ്റ്ററിംഗ് എ സൊസൈറ്റി ആഫ്റ്റർ റിസീവിംഗ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഹിസ് ഫങ്ഷൻസ് ആർ എന്തൊക്കെയാണെന്ന രീതി നമുക്ക് നോക്കാം ഒന്ന് ഹി ഷുഡ് സീ ദാറ്റ് ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഈസ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂള് അപ്പോൾ എന്ത് ചെയ്യുക സൊസൈറ്റീസ് ആക്ടും സൊസൈറ്റീസ് റൂളിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് രജിസ്ട്രാർ ഉറപ്പ് വരുത്തുക ദെൻ ഹി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ദി ഒബ്ജക്റ്റീവ് മെൻഷൻഡ് ഇൻ ദി ഒബ്ജക്റ്റീവ് മെൻഷൻഡ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4 അപ്പോൾ സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇൻ അക്കോർഡൻസ് സെക്ഷൻ 4 ആയിരിക്കണം സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് നമ്മൾ സെക്ഷൻ 4 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദെൻ തേർഡ് വൺ ഹി ഷുഡ് നോട്ട് ദാറ്റ് ദ ഏരിയ ഓപ്പറേഷൻ ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ് അല്ലേ ഒരേ നേച്ചറുള്ള ഒരേ ടൈപ്പ് സൊസൈറ്റികൾ ഒരേ ഏരിയ ഓപ്പറേഷനുള്ളിൽ വരാൻ പാടില്ല അപ്പോൾ ഏരിയ ഓപ്പറേഷൻ ഓവർലാപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് രജിസ്ട്രാർക്ക് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കിയാൽ മനസ്സിലാവും അത് ഉറപ്പ് വരുത്തണം ദെൻ ഫോർത്ത് വൺ ഹി ഷുഡ് സീ ദാറ്റ് ദി പ്രൊപ്പോസ്ഡ് ബൈ ലോ ആർ നോട്ട് കോൺട്രഡിക്ടറി ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾ ഓക്കെ അപ്പോൾ ബൈ ലോ ഇസ് നോട്ട് കോൺട്രറി ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾ ഓക്കെ ഇപ്പോൾ ദ രജിസ്ട്രാർ ഷുഡ് എൻഷുർ ദാറ്റ് ദി ബൈ ലോ പ്രിപ്പയർഡ് ബൈ ദി സൊസൈറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾ ആൻഡ് ഫൈനലി ഹി ഷുഡ് ഓൾസോ സീ ദാറ്റ് ദി പ്രൊപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എ സൗണ്ട് ആ ബിസിനസ് അല്ലെ ഫിനാൻഷ്യൽ വയബിലിറ്റി വിസിബിലിറ്റി ഉണ്ടെന്നുള്ളതും സൊസൈറ്റി ദെൻ പ്രവർത്തിക്കാനുള്ള അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതും രജിസ്ട്രാറ് ഉറപ്പ് വരുത്തണം ഓക്കെ ദീസ് ആർ ദി റൂൾസ് സോറി ഫങ്ഷൻസ് ഓഫ് ദി രജിസ്ട്രാർ ഇൻ കണക്ഷൻ വിത്ത് ദി രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബൈ ദി രജിസ്ട്രാർ ബിഫോർ രജിസ്റ്റർ ഇൻ ദി സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 7 ആൻഡ് റൂൾ 4 ഓക്കെ